ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, രക്ഷാകരമായ ജനനത്തിരുന്നാളിനോടനുബന്ധിച്ചുള്ള തിരുപ്പിറവയും തിരിച്ചറിവുകളും എന്ന ക്രിസ്തുമസ് ധ്യാന ചിന്തകളുടെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് ആദരപൂർവം ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ചാൾസ് ഫുക്കോട് പറഞ്ഞതായ ഒരു വാചകം ഇങ്ങനെയാണ്: പുരമുകളിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് നിങ്ങളുടെ വിളിയുടെ ഭാഗമാണ്. പക്ഷേ അതൊരിക്കലും വാക്കുകൾ കൊണ്ടാകരുത്, മറിച്ച് ജീവിതം കൊണ്ട് ആയിരിക്കണം. സ്നേഹമുള്ളവരെ, ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താത്ത വാക്കുകൾ എങ്ങനെയാണ് സത്യത്തിൽ സുവിശേഷമായി തീരുക? അല്ലേ, വാക്കുകൾ കൊണ്ടുള്ള സുവിശേഷ പ്രസംഗങ്ങളാൽ മനുഷ്യൻ്റെ ചെവികൾ ചെകിടിച്ചു പോയ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. സുവിശേഷം സുന്ദരമാകുന്നത് വാക്കുകളുടെ സൗന്ദര്യം കൊണ്ടല്ല, മറിച്ച് ജീവിതത്തിൻ്റെ വിശുദ്ധി കൊണ്ടാണെന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ കാലഘട്ടത്തിൽ നാം തിരിച്ചറിയേണ്ടത്. ക്രിസ്തുമസ് ക്രിസ്തുനാഥൻ്റെ തിരുജനനത്തിൻ്റെ അനുസ്മരണമാണ്. അത് ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നതിൽ നിന്ന് സത്യത്തിൽ ജീവിതത്തിൽ അനുഭവിക്കേണ്ടുന്ന ആനന്ദത്തിൻ്റെ അനുഭവമായി മാറ്റപ്പെടേണ്ടത് ഉണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണ്: യു ആർ ദ ഓൺലി ബൈബിൾ സംവൺ മേ റീഡ്. ഒരു പക്ഷേ നിങ്ങൾ മാത്രമായിരിക്കും ചില മനുഷ്യർ വായിക്കുന്ന വേദഗ്രന്ഥം. എഴുതപ്പെട്ട വേദഗ്രന്ഥം വായിക്കാൻ ഏറ്റവും മിനിമം അക്ഷരാഭ്യാസമെങ്കിലും ആവശ്യമല്ലേ? എന്നാൽ എന്നോട് ഇടപെടുന്നവർക്ക് എൻ്റെ ജീവിതമാകുന്ന വേദഗ്രന്ഥം വായിക്കാൻ ഈ ലോകത്ത് ഒരു കഴിവും ആവശ്യമില്ല. ഈ ക്രിസ്തുമസ് ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ സാക്ഷിക്കാനുള്ള സ്നേഹ സന്ദേശമാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നത് മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, സുവിശേഷം സുന്ദരമാകുന്നത് വാക്കുകളുടെ സൗന്ദര്യത്തിലല്ല, മറിച്ച് ജീവിതത്തിൻ്റെ വിശുദ്ധിയിലാണ്. രണ്ടാമത്തേത്, ക്രിസ്തുമസ് ഒരാഘോഷമായി മാറ്റപ്പെടാതെ ജീവിതത്തിൻ്റെ ക്രിസ്തുവിലുള്ള ആനന്ദം അനുഭവിക്കലായി തീരണം. മൂന്നാമത്തേത്, എൻ്റെ ജീവിതമാണ് എൻ്റെ ചുറ്റുപാടുള്ള എല്ലാവരും ഒരുപക്ഷെ വായിക്കുന്ന ഏക വേദ ഗ്രന്ഥം. നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ ക്രിസ്തുവിൻ്റെ സ്നേഹ സന്ദേശം, സ്നേഹത്തിൻ്റെ സമാധാനം പങ്കുവെക്കാൻ തക്കവണ്ണം ഈ ക്രിസ്തുമസ് സഹായകരമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. സ്നേഹപൂർവം ശിബുവച്ചൻ.